ഹായ് ഹായ് ഓക്കെ ലൈവ് സ്റ്റാർട്ട് ചെയ്തു ഓരോരുത്തരായിട്ട് വന്നിട്ടിരിക്കുകയാണ് അനീഷ ഹായ് അമൽരാജ് ഹലോ ഓക്കെ ഇപ്പം എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം ഹായ് ഡെല്ല ശ്രീകല ഹലോ ചീച്ചയാന്ന് തോന്നുന്നു ഓക്കെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഡെല്ല ജോർജ് എനിക്ക് തോന്നുന്നു കൂടുതലും കീർത്തി എന്ന് പറയുമ്പോഴായിരിക്കും മനസ്സിലാവുക കസ്തൂരിമാൻ ചെയ്യുന്നു ഞാൻ പറയുന്നത് കേൾക്കാൻ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ മെസ്സേജ് ചെയ്യുമ്പോൾ പറയണം ഓക്കെ ആ അമ്മയുടെ ആവശ്യം വല്ലതും പറ ഓക്കെ ഞാൻ വരികയാണ് അപ്പോൾ ഇപ്പോൾ 1 അവർ ഉണ്ട് എനിക്ക് അപ്പോൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാം എനിക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എനിക്ക് പറയാം അപ്പോൾ 1 അവർ നമുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓക്കെ ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം അപ്പം എന്താ തുടങ്ങാം ഒരുപാട് സന്തോഷം കാരണം ഞാൻ ലൈവ് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ ഇൻസ്റ്റയിലും FBയിലൊക്കെ അപ്പോൾ കൂടുതലും ആ കീർത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കമൻറ്റ് വന്നത് അപ്പോൾ ഇപ്പോഴും ചിലരുടെയെങ്കിലും മനസ്സിൽ എപ്പോഴും ഉണ്ട് അത് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം ജൂവിൻ ഹായ് അല്ലേ കുട്ടി ഹലോ ജൂവിൻ സോന ഒരു ഹായ് തരുമോ ഹലോ സോന വാച്ചിങ് ഫ്രം ഇസ്രായേൽ ഓ നോ ഹലോ സുഖമാണോ അശ്വതി സുഖമാണ് ഇപ്പോൾ വീട്ടിലാണ് അപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം കസ്തൂരിമാൻ്റെ ഷൂട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഷൂട്ടിൽ പോയിരുന്നു ഇപ്പോൾ 2 ഡേയ്സ് ആയതുള്ളൂ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിലാണ് ഒരുപാട് സന്തോഷം കാരണം കോവിഡ് നമുക്കറിയാം എപ്പോഴും അതിനെ അതിജീവിച്ചോന്ന് ചോദിച്ചാൽ ആയി എന്നാലിപ്പോഴും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഞാൻ പോയിരുന്നു അപ്പം എല്ലാ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് തന്നെ കേട്ടോ നമ്മൾ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം വീണ്ടും അവിടേക്ക് പോകാൻ പറ്റുക തന്നെ ഒരുപാട് സന്തോഷം അഭിലാഷ് ഹായ് ഹായ് ബിജു ഹായ് പുതിയ ഫിലിം ഏതാണ് പുതിയ ഫിലിം ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എല്ലാം കോവിഡ് വന്ന് കയ്യിൽ നിന്ന് പോയി ഹായ് ചേച്ചി ഓക്കെ ജോഷോ കൃഷ്ണ ജുനോ ഹലോ പ്ലീസ് ജൂബിൻ സുഖമായി സേഫ് അല്ലേ ആ സുഖം സുഖം സേഫാണ് ജൂബിൻ സേഫാണ് തിരിച്ചും അവിടെ എല്ലാവരും സേഫ് അല്ലേ നമസ്കാരം ദീപക് നമസ്കാരം ഹൗ ആർ യു ഡിയർ യാ ഫൈൻ യാ ഫൈൻ കറണ്ട് ബില്ലൊക്കെ വന്നു ഇപ്പം അതിൻ്റെ കറണ്ട് ബില്ലിൻ്റെ ടൈമാണ് അതുപോലെ അയ്യോ ഒരുപാട് ട്രോളും ഇതൊക്കെ കാണുന്നുണ്ട് ആ സ്മിത ലക്ഷ്മി ഹായ് അല്ല ഹായ് സ്മിത താങ്ക് യു ലിജോ ഹൗ യു യാ ഫൈൻ വാച്ചിങ് ഫ്രം കാനഡ ഹോ പുതിയ വർക്ക് ഏതാണ് പുതിയ വർക്ക് ഇതുവരെ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വേറൊരു വർക്ക് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കോവിഡൊക്കെ കാരണം എല്ലാവർക്കും പണി കിട്ടിയിട്ടിരിക്കുകയാണ് റിലീഫ് ആൻഡ് ഡൊണേറ്റ് യു ഹായ് ഹായ് ഹലോ റിന ഹായ് ഹൗ ആർ യു സിനി ഹലോ ആശ്ലി ചേച്ചി ഹായ് മാളു പരിചയപ്പെടാൻ ജിഷ്ണു എം പിള്ളേ പരിചയപ്പെടാലോ നമുക്ക് ഒരു ദിവസം പരിചയപ്പെടാം കേട്ടോ ജിഷ്ണു അമൽരാജ് ധന്യ ശ്യാം ഹലോ ഹലോ ചേച്ചി യെസ് സുഖാണ് എന്താ ഒരു ഹായ് ഹായ് ഡല്ല ചേച്ചി ഇതാ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇപ്പം എന്താ പറയുക ഇപ്പം ഞാൻ കസ്തൂരിമാൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങളുടെ ക്രൂ അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക രസമാണ് എല്ലാവരും കൂടെ ലൊക്കേഷനിൽ എല്ലാ ക്രൂ ഫുള്ളായിട്ട് ഷൂട്ടിൻ്റെ സമയത്ത് ഷൂട്ടിലും എല്ലാത്തും ഇങ്ങനെ എന്തെങ്കിലും ഗെയിംസൊക്കെ ആയിട്ടും നല്ല രസമാണ് അവിടെ പിന്നെ എന്താ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ
ഇതിനു മുന്നേ നമ്മളൊരു ലൈവ് വന്നപ്പോൾ പറഞ്ഞിരുന്നു വീട്ടിൽ എന്തായിരുന്നു ലോക്ക്ഡൗൺ സമയത്തൊക്കെ എന്തായിരുന്നു എന്നപ്പോൾ എന്താ 2 മാസം വീട്ടിൽ തന്നെ ഇരുന്നു. അയ്യോ ഭയങ്കര കഷ്ടപ്പാടാട്ടോ അങ്ങനെ ഇരിക്കാൻ, പുറത്തുനിന്ന് ഇറങ്ങാണ്ടേ. പിന്നെ അത്യാവശ്യം ഓരോരോ ചെറിയ ചെറിയ പരിപാടീസൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പോയി. നല്ല രസമുണ്ടായിരുന്നു. ഇരിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉള്ളത് കൊണ്ട് നല്ല രസമായിരുന്നു. എനിക്കൊരു ഹായ് പറയാമോ? ഹലോ കിരൺ ലാൽ, ഒരു യാ ഫൈൻ. ഹരിയ കാർത്തിക, സുഖമാണോ? ഭക്ഷണം കഴിച്ചോ? ചന്ദ്ര, ഇല്ലില്ല ഭക്ഷണമൊന്നും കഴിച്ചില്ല. അതൊക്കെ സമയമൊക്കെ. ഇപ്പം എന്താ, ഇപ്പം നമ്മുടെ ഓർഡറൊക്കെ തെറ്റിയല്ലോ. ഇപ്പം ലോക്ക്ഡൗൺ വന്നതോടെ നമ്മുടെ ഓർഡറൊക്കെ തെറ്റി. ഫുഡ് കഴിക്കുന്ന ടൈമും മൊത്തത്തിലുള്ള ടൈമൊക്കെ മാറി. കിരൺലാൽ ഹായ്, ഒരുപാട് പേര് വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയാം. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. ബിജു ആ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പ്രവീൺ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ പപ്പ, മമ്മി, പിന്നെ ഒരു ചേട്ടനുണ്ട്, അനിയനുണ്ട്. ഹായ് കീർത്തി, സുഖമാണോ? സുജായ്, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്നാ പ്രശാന്ത്, ശരത്, ഹലോ ഷി, ഹായ് സുഖാണോ? വീടെവിടെയാ? വീട് തൊടുപുഴ. ആ എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിലെത്തി തൊടുപുഴ. ചേച്ചി പാട്ട് പാടുമോ പ്ലീസ്? ആ ഹരീഷ്ണു ചേട്ടൻ, എല്ലാവരും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു മുകളിലേക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആ ഇപ്പം ഞാൻ പറഞ്ഞ ഹരീഷ്ണു ഒരുപാട് എൻ്റെ ഫാൻ പേജൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് ജസ്റ്റ് വലിയ പരിചയമൊന്നുമില്ല, എന്നാലും ഒരുപാട് എൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പറമോ ഇപ്പോഴേ പാട്ടുപാടി ഞാൻ വർദ്ധിക്കുമോ? ഞാൻ ചേച്ചിയുടെ ഫാനാണ്. അശു പേര്, സോറി സോറി. വിഷ്ണു എം പിള്ളേർ റിക്വസ്റ്റ്, എന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. ഹലോ റേച്ചി ചേട്ടാ, അമ്മരാജ്. ഇപ്പോൾ ലൊക്കേഷൻ വിശേഷം പറയാം. ലൊക്കേഷൻ വിശേഷം പറയാമോ? അത് ഞാൻ പറഞ്ഞു. ഞാൻ പോയിരുന്നു, ഷൂട്ടിന് പോയിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു. ലൊക്കേഷൻ നല്ല രസമാണ്. അതാ ഇപ്പോൾ നമ്മുടെ കസ്തൂരിമാൻ എല്ലാവരും കാണണം. വീണ്ടും ലോക്ക്ഡൗണിനൊക്കെ ശേഷം വീണ്ടും സീലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. തൊഴിലൂടെ അല്ലേ? അപ്പോൾ വീണ്ടും പോയി, നല്ല രസമായിരുന്നു. നല്ല രസാട്ടോ. ഷൂട്ടിൻ്റെ സമയത്ത് മാത്രമേ മാസ്കൊക്കെ നമ്മൾ മാറ്റുന്നുള്ളൂ. മാസ്കൊക്കെ വെച്ചാണ് ലൊക്കേഷനിൽ ചെല്ലുന്നത്. അയ്യോ രസമാണ്. താങ്ക് യു. നൈസ് ലുക്കിംഗ്, നൈസ് വോയിസ്. താങ്ക് യു, താങ്ക് യു. ഹായ് ചേച്ചി. ജയലക്ഷ്മി, ഹലോ. മമ്മി, അന്ന, മുരളി, ഹായ്. കരിമണ്ണൂർക്കാർക്ക് ഹായ് തരാം. അതിനെന്താ കരിമണ്ണൂരുകാർക്ക് ഹായ് തരാമോ? ഹലോ. ലൊക്കേഷൻ മെമ്മറി ശ്യാമൾ ചേച്ചി, ആ പിക്ക് കണ്ടിട്ട് എന്തെങ്കിലും ഇരുന്നു. ചേച്ചി ലൊക്കേഷൻ മെമ്മറീസ് എന്തൊക്കെയാ? കുറേ അബദ്ധങ്ങളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ലൈവായിട്ട് വന്നിരിക്കും. ചെറിയൊരു പേടിയിലായിട്ടുണ്ട്, കാരണം ശരിക്കും ഒരുപാട് സംസാരിക്കും. പക്ഷെയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ചില കയ്യിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമുള്ളത്. ലൊക്കേഷനിൽ അങ്ങനെയൊക്കെ തന്നെയാണ്, ഭയങ്കര രസമാണ്. ഭയങ്കര അടിച്ച് പൊളിച്ച് ഹായ് പറയാമോ? ബിജോയ്, ഹലോ ബിജോയ്. ജിഷ്ണ, ജിനൂര്, ഹായ് പ്ലീസ്. താങ്ക് യു നിയാസ്. രബിക്ക ചേച്ചി സുഖമായിട്ടിരിക്കുന്നല്ലോ. ഓക്കെ, ഞങ്ങൾ ലൊക്കേഷനിൽ പോയപ്പോൾ അവളുണ്ടായ റബേക്ക ഉണ്ടായിരുന്നു, ശ്രീരാമേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അച്ഛമ്മ ഉണ്ടായിരുന്നു, പിന്നെ എന്നാ നിങ്ങളുടെ ശിവ, നീതു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ആക്ടിങ് സോ സൂപ്പർ. താങ്ക് യു, താങ്ക് യു നീതു. വില്ലത്തി വരും പാവമാണല്ലോ. വില്ലത്തി വെറും പാവമാണല്ലോ. ദൈവം എന്നെ ഉദ്ദേശിച്ചാണ് വില്ലത്തി എന്ന് പറഞ്ഞേ. ഹലോ ഡെല്ലാ, ഗുഡ് ഈവനിങ്. അപ്പം സൂപ്പറാട്ടോ. അയ്യോ നെയും പോയി. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
പോയി പോയി പ്രദീപ്, ഏത് സീനിലാക്കിയ ഗിരീഷ്? ആദ്യമായിട്ടാണോ ലൈവ് വരുന്നത്? ആദ്യമായിട്ടാണോ ലൈവ് വരുന്നത് ചോദിച്ചാൽ ലൈവൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്തോ ലൈവ് വരുമ്പോഴത്തേക്ക് ടെൻഷനില്ലായില്ല. ഓക്കെ, പിന്നെ എൻ്റെ ലൊക്കേഷൻ കൃത്യ ലൊക്കേഷനൊക്കെ ചോദിക്കുന്നുണ്ടോ? തൊടുപുഴ, എൻ്റെ നാട് തൊടുപുഴയാണ്, അതുകൊണ്ടൊന്ന് പറയാമോ? പറയാലോ, അറ്റ് സൂപ്പറാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പാട്ട് ഞാൻ പാടാം, ഇപ്പൊ വേണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഡിഗ്രി, ഈ ഡൽഹിച്ചി ഡിഗ്രിയാണ്. അത് എൻ്റെ പഠിത്തം കാര്യങ്ങൾ പറഞ്ഞാൽ ഈ വർഷം എൻ്റെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതായിരുന്നു വലിയ രസം, കാരണം അവസാനം ഫൈനൽ ഇയർ 3 exam ഉള്ളപ്പോഴാണ് ലോക്ക്ഡൗൺ ആയത്. അങ്ങനെ അത് കാരണം വീട്ടിലിരുന്നു. ഇതാ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ്, വൈവയൊക്കെ കഴിഞ്ഞ് പ്രോജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഫ്രീ ആയി. ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരണം. അതൊക്കെയാണ് എൻ്റെ സ്റ്റഡി കാര്യങ്ങൾ. ഹായ് മോലെ, ഐ ലവ് യു സോ മച്ച്. ജയ് ശ്രീ. താങ്ക് യു. ഐ എം സെയിങ് ടു ഹായ് ഡെല്ലക്കുട്ടി, അരുൺ കുമാർ. പിന്നെന്താ, നിങ്ങൾ ചോദിച്ചോട്ടോ, ഞാൻ പറയാം. ഇന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എനിക്ക് ഞാൻ ആൻസർ ചെയ്യാം. ഇപ്പം പഠിക്കുകയാണോ? പഠിത്തം കഴിഞ്ഞു. പിന്നെ ഞാൻ പ്രതീഷ് ജതി. ഹായ്. ഫേവറേറ്റ് ആക്ടർ, ഫേവറേറ്റ് ആക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവിയിലാണെങ്കിൽ ഫഹദ് ഫാസിൽ. അങ്ങനെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ചില മൂവീസൊക്കെ കാണുമ്പോൾ ഓരോരുത്തരോടൊരു അട്രാക്ഷൻ തോന്നില്ല, അങ്ങനെ തോന്നി. താര ഹൈഡല്ല, താങ്ക് യു സോ മച്ച്. യുവാസ് സൂയിസൈഡിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം എന്ന്? പക്ഷേ അതിനെപ്പറ്റിയൊക്കെ എന്തിനാണ് പറയുക? എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ തൊടുപുഴ ന്യൂമൻ കോളേജിലാണ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഡിഗ്രി ഏതാണ് എടുത്തത്? ഡിഗ്രി ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം. അയ്യോ, എൻ്റെ കോളേജ് ആ ലൈഫ് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ മിസ്സുമാരെയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ ഇപ്പോൾ വരുമ്പോൾ അവർക്ക് അയ്യോ ഇപ്പോഴും ഇപ്പോൾ ആ ക്ലാസ്സിലൊക്കെ പോയി ഇരുന്നാലെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ സങ്കടമുണ്ട്. കാരണം ഞാൻ, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ തേർഡ് ഇയറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ടൂർ പോകുന്നത്. ഞാൻ പോയിട്ടില്ല, കാരണം അന്ന് ഒരു വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ശരിക്കും മിസ് ചെയ്തു. ആകെ ഞാൻ ഐ വി മാത്രമാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുള്ളത്. അത് മാത്രമാണ് എൻ്റെ കോളേജിലെ വലിയൊരു ഓർമ്മ എന്ന് പറയുന്നത്. ഇപ്പം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, സങ്കടമുണ്ട്. മിസ്സുമാരെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരാളെ പോലും മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഷൂട്ടും ഈ പറയുന്ന സ്റ്റഡി ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവിടെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ ഒരുപാടുണ്ട്, റൊമ്യൂസിനെ പ്രത്യേകിച്ച് പറയണം. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും. കോഴിക്കോട് വന്നിട്ടുണ്ട് ഞാൻ, ഐഷ കോഴിക്കോട് വന്നിട്ടുണ്ടോ? പിന്നെന്നാ, ഹായ് ജോണി. ഹായ്, എവിടാ വീട്? ഞാൻ പറഞ്ഞു എൻ്റെ വീട് തൊടുപുഴയാണ്. ഹൗ ആർ യു? അല്ല, ഫൈൻ. ഹായ് ഷൈജു, അബ്ദുൾ. താങ്ക് യു സജീഷ്. സ്ട്രീറ്റ് ലൈറ്റിങ് കാലിക്കട്ട് വന്നിട്ടുണ്ടോ? സ്വേത കാലിക്കട്ട് വന്നിട്ടുണ്ട്. ഹലോ ബിം ചേട്ടാ. ഡിഗ്രി ലിറ്ററേച്ചർ ആയത് കൊണ്ട് ലോങ് ടൈം ലുക്കിണ്ടാവും. ഫൈൻ, വെരി ഗുഡ്, ഐ തിങ്ക്. താങ്ക് യു ശ്വേത. സുഭാഷ് ആക്ട് സൂപ്രണ്ടോ? താങ്ക് യു ശ്വേത. യുവർ ഫേവറേറ്റ് സിദ്ധു. സിദ്ധു എവിടെയെന്ന്? സിദ്ധു ചേട്ടൻ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നല്ലോ. ഷൂട്ടിന് പോയപ്പോൾ സിദ്ധു ചേട്ടൻ ഉണ്ടായിരുന്നു. പ്രമോദേട്ടൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ
നല്ല എല്ലാവരും ഉണ്ടായി അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു കാരണം കുറേ നാൾ കൂടിയിട്ടാണ് അവരെ കാണുന്നത് അതിൻ്റെ ഒരു സന്തോഷമായിരുന്നേ കാരണം രണ്ടു മാസം നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ടല്ല രണ്ടിപ്പോൾ മസ്തി കൂടുതലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു ജിഷ്ണ അബ്ദുൽ ഹായ് ചേച്ചി താങ്ക് യു ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ഫാമിലിയെ പറ്റി ഹായ് ശിവാനി ഫാമിലിയെ പറ്റി ഞാൻ പറഞ്ഞു പപ്പ മമ്മി ചേട്ടൻ അനിയൻ വളരെ സപ്പോർട്ടീവാണ് അവരെല്ലാവരും കാരണം ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന കാണുമ്പോഴേ അറിയാം കാരണം ഇത്രമാത്രം ഹായ് ഷീജ ഹലോ വിം ചേട്ടാ ആളാണ് കേട്ടോ എൻ്റെ പിക്ക് ഫുൾ എടുക്കുന്ന ആളാണ് ഹലോ ചേച്ചി കീർത്തന ഹലോ ഹലോ ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യുമോ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവരും ഓക്കെ കൃഷ്ണ ഇപ്പം നമ്മുടെ എഫ് ബിയിൽ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഹായ് കാരണം എൻ്റെ ഫോട്ടോസ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഹായ് കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുള്ളപ്പോഴാണല്ലോ നമുക്ക് സന്തോഷം ലേഖ ഹലോ ശ്രീലേഖ ഒരു ഹായ് പറയുമോ ഷാരൂഖ് ഹലോ നെറ്റ് സ്ലോ ഉണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയട്ടെ ഇപ്പൊ മഴയില്ല ഇക്കമാണോ ഇപ്പോഴെവിടെയാ ഇപ്പൊ ഞാൻ വീട്ടിലാണ് ഹായ് ചേച്ചി ഹൗ ആർ യു സാരിക യാ ഫൈൻ സാരിക ഹായ് ബെല്ല അഞ്ജന ഹലോ താങ്ക് യു കഴിഞ്ഞുള്ളൂ കൊച്ചു കുട്ടിയാണല്ലേ അതെ 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 അവിടെ ഹായ് അനീഷായ് ഞാൻ നെയ്മൊക്കെ വിളിച്ചു പോകുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ആ പിക്കൊക്കെ കണ്ടിട്ട് എൻ്റെ ഏജ് എങ്ങനെയാണെന്നും അറിയത്തില്ല ക്ഷമിക്കണം യാ സുഖാണ് എന്തുണ്ട് വിശേഷം പാട്ടൊക്കെ ഞാൻ ഇപ്പളേ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പളേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ലേ അയ്യോ തൊടുപുഴയാണോ ആ വീണ വിനോയി തൊടുപുഴ യെസ് ഞാൻ തൊടുപുഴ എൻ്റെ വീട്ടിലാണ് എല്ലാവർക്കും സുഖം വിഷ്ണു അവിടെ എല്ലാവർക്കും സുഖമല്ലേ ഹോബി ഹോബി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് ഇരുന്ന് കുറെ മൂവി കാണുക പിന്നെന്താ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും പറയുന്ന പോലെയൊക്കെ തന്നെ കിച്ചണിലൊക്കെ ആയിരുന്നു ഓരോരോ പരീക്ഷണങ്ങളായിരുന്നു ചിലതൊക്കെ പാളിപ്പോയി ചിലതൊക്കെ സക്സസ് ആയി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു ഹായ് നവാസ് ചേച്ചി പോയി താങ്ക് യു വീണ നല്ല ചിരി ഹായ് മോളു ചന്ദ്രിക ഹലോ ഹലോ ചേച്ചി സീരിയൽ എപ്പോൾ തുടങ്ങും സീരിയൽ തുടങ്ങിയല്ലോ പുതിയ വർക്കൊന്നും ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു കാർത്തിക് കോഴിക്കോടിനെ പറ്റി കുറെ ചോദിക്കുന്നുണ്ട് കേട്ടാ എന്താ പഠിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഓ അജീത് ഹലോ അജീത് അഞ്ജു ഹൗ ആർ യു താങ്ക് യു രവീന്ദ്രൻ ചേട്ടാ പിക്കൊക്കെ കണ്ടിട്ട് തോന്നുന്നു പെട്ടെന്ന് പെട്ടെന്ന് എനിക്കൊരു ഹായ് പറയൂ ചേട്ടനും അനുജനും ചേട്ടനും അനുജനും എന്തേ അനിയൻ ഇവിടെയുണ്ട് ചേട്ടൻ വർക്കിലാണ് ആള്
ഡ്യൂട്ടിയിലാണ്. ഹായ് അഞ്ജു എൻ്റെ നെയിം പറയാ പറയാലോ. ഹായ് ദാ, ഹായ് സുബേർ, ഹായ് ജിത്തു, ആർ യു സേഫ്? യെസ് സേഫ് ആണ്, കസ്തൂരിയും പൊളിയാണ്. താങ്ക് യു സ്മിത. ദെൻ ആക്ഷൻ സൂപ്പർ അഞ്ജു. അതുല്യ അമ്മു, ഹായ്. ഹലോ അതുല്യ, ഹായ് റിയാസ്, രാജു, ഹായ്. എനിക്കൊരു ഹായ് പറയുമോ പ്ലീസ്? അജിത്, ഹലോ അജിത്. മൂവി ഞാൻ ആ ഒരെണ്ണം ചെയ്തതേ ഉള്ളൂ, പുതിയതൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. സീരിയൽ തുടങ്ങി അത് ഞാൻ പറഞ്ഞിരുന്നു കണ്ണൻ. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 ഡേയ്സ് ആയതേ ഉള്ളൂ ഞാൻ വന്നിട്ട്. വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, സന്തോഷം. താങ്ക് യു നവാസ്. ഹായ് സുഖമാണോ? ഹായ് ഹലോ. ഹായ് കീർത്തി, സുഖമാണോ? അമൃത, ഹലോ, സുഖമാണല്ലോ. ജയലക്ഷ്മി, ഹലോ. എനിക്ക് എല്ലാവരും എനിക്ക് ഹായ് പറയാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നതുകൊണ്ട്. എന്നാലും നിങ്ങൾക്ക് ചോദിക്കുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെന്തായിരുന്നു വേറെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ സ്റ്റഡി കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. എന്താ പിന്നെ എന്തായിരുന്നു? ലോക്ക്ഡൗൺ വിശേഷങ്ങൾ പറഞ്ഞു. രസമായിരുന്നു മൊത്തത്തിൽ. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു ഫോർ യുവർ ലൈഫ്. ബൈ ടിൻഡു. ഹലോ ടിൻഡു, ശ്വേത. താങ്ക് യു ശ്വേത. ഹലോ ചേച്ചി, സൂപ്രാണ്ടോ. താങ്ക് യു അഞ്ജു. ടോണി, ഹൈ പറയോ. അച്ഛൻ അമ്മയും സുഖമാണ്. പപ്പയും മമ്മിയും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷം. ഷിബിൻ ദിവി, ഹായ്. വാച്ചിൻ നിതിൻ, താങ്ക് യു. കൈലാഷ്, നിതിൻ, ഹായ്. ഹലോ ജോബിഷ്, അജിത്, സുനിത, സുനീഷ്, ഹായ് ഹായ് ഹായ്. ഹാവി ചേച്ചി, എന്നെ കണ്ടിട്ട് സുഖമാണോ? രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. സീലൊക്കെ പൊളിയാണ് കേട്ടോ. നിതിൻ, താങ്ക് യു നിതിൻ. ഹലോ ഡെല, ഹലോ സോനു. ജിഷ്ണു എം പിള്ളേ, കീർത്തിയാണോ ഡെല്ലയാണോ കൂടുതൽ ഇഷ്ടം? അത് ഞാൻ പറയേണ്ട ആൻസറാണോ? ക്യാരക്ടർ എനിക്ക് രണ്ടും വലിയ ഡിഫറൻസ് തോന്നിയിട്ടില്ല. പക്ഷേ കീർത്തി ഇടയ്ക്കിടയ്ക്ക് ചെറിയ എന്താ വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനൊരു വഴക്ക് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കാര്യം ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ പുറത്തുനിന്ന് തന്നെ കാണുന്നവർ പറയുന്നതാണല്ലോ. ഹായ് സിജു ചേച്ചി, ഹായ് സോങ്. പാട്ട് ഞാൻ പാടാം, കുറച്ചും കൂടെ കഴിയുമ്പോൾ പാടാം, അല്ലെങ്കിൽ പണിയാവും. ഹായ് കൃപ, ഹായ്. പി ജിക്ക് റിസൾട്ട് പറഞ്ഞല്ലോ, ഇനി റിസൾട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ. അടുത്ത കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. ആ ജോൺ സുഖമായിട്ടിരിക്കുന്നു. രാജ് കാണാനില്ലല്ലോ, ആ ഞാൻ ഇവിടെ നിൽക്കല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അശ്വതി. വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു പപ്പ, മമ്മി, ചേട്ടൻ, അനിയൻ. എൻ്റെ അക്കൗണ്ട് വെച്ച് താങ്ക് യു. ആദ്യമായി കസ്തൂരിമാൻ അഭിനയിച്ച് ആ എൻ്റെ സീരിയലിൽ ഫസ്റ്റ് കസ്തൂരിമാനായിരുന്നു. ആ അത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഒരു കണക്കിന് ഭയങ്കര ലക്കാണ് എന്ന് പറയാം. കാരണം ഒറ്റ സീരിയൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ പറ്റിയത്. കാരണം പുറത്തിറങ്ങുമ്പോൾ ഒക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ നെയിമിനേക്കാളും ഡെല്ല എന്ന നെയിമിനേക്കാളും കൂടുതൽ കീർത്തി കീർത്തി എന്നാണ് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒക്കെ വിളിക്കുന്നത്. അപ്പം മനസ്സിലാവോ എത്രയോ പേര് കാണുന്നുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. കോഴിക്കോട് വന്ന കാണാം നവാസ്. എന്താ പരിപാടി മനോജ്? പരിപാടി എന്താ ഇന്ന്? പ്രത്യേകിച്ച് എന്തായിരുന്നു ഇന്ന്? കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു. സൂപ്പറായിരുന്നു. ക്ലീനിങ് പാട്ടി ഹായ്. എവിടെയാണ് വീട്? എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ? അഭിനയമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും കൂടെ ഒരു ഹായ്. ഹായ്, അതാരോ നീ കണ്ടില്ല, ഫാമിലി നെയ്ബേഴ്സ് എല്ലാവർക്കും ഇഷ്ടമാന്ന് പറഞ്ഞു. ഹായ് ഹായ് ഹായ്. ഹലോ,
ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് അയ്യോ, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു. ഈ ടൈം ഇപ്പോൾ ലാസ്റ്റിൽ ഞാൻ പോയ ഷെഡ്യൂളിൽ ഇതുപോലെ തന്നെയായിരുന്നു. എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ടിന് പോയിട്ട് 2 ഡേയ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു, കാരണം പ്രോജക്റ്റിനൊക്കെ വേണ്ടിയിട്ട്. എക്സാം സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിക്കും, എന്നിട്ട് അന്ന് നൈറ്റിൽ ഇങ്ങ് പോരും, ഇവിടെ വന്നിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് അന്ന് നൈറ്റിൽ വീണ്ടും പോയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ രസമായിരുന്നു, രണ്ടും കൂടെയും കൊണ്ട് നല്ല പാടാണ്. ഞാൻ ഇതിൽ ജോയിൻ ചെയ്തപ്പോൾ വിചാരിച്ചു സ്റ്റഡിയും ആക്ടിങ്ങും ഒപ്പം കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്നൊക്കെ, പക്ഷെ നല്ല പാടാണ്. ഇന്ന് റിപ്ലൈ ഇല്ല. അയ്യോ അതാരായിരുന്നു സമീഷ്? കുറേ നേരമായി. പൃഥ്വിരാജിൻ്റെ അതൊക്കെ ദൈവത്തിൻ്റെ, ദൈവത്തിനറിയാം. പയ്യന്നൂർക്കാർക്കൊരു ഹായ്, പയ്യന്നൂരിലെ എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. കസ്തൂരിമാലോട്ട് എങ്ങനെ എത്തിപ്പറ്റി? ആ ഓക്കെ, നല്ലൊരു ചോദ്യം. കസ്തൂരിമാലോട്ട് എത്തിപ്പെട്ടത് ഏഷ്യാനെറ്റിലൂടെ തന്നെയാണ്. ഞാൻ ഏഷ്യാനെറ്റിലെ ഒരു കുട്ടിയാണ്, അത് പറയുമ്പോഴും വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം താരോദ്യം ന്യൂ ഫേസ് കണ്ടെന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാൻ ഈ സീരിയലിലോട്ട് വരുന്നത്. ആ റിയാലിറ്റി ഷോയിൽ പറയുകയാണെങ്കിലും ഇപ്പം ലൈവ് പോകുമ്പോഴും ഒരുപാട് സന്തോഷം, കാരണം ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒരു കുട്ടിയാണല്ലോ എന്ന് പറയുന്നതിലൊരു സന്തോഷം. അപ്പം അങ്ങനെയാണ് ഞാൻ സീരിയലിലോട്ട് എൻട്രി ആവുന്നത്. ഞാൻ പറയാം, കല്യമോളോട് ഞാൻ അന്വേഷണം പറയാം. അങ്ങനെ സീരിയലിലെത്തിപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു കുറേ സീരിയൽ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ അറിയുന്ന ആളുകളിൽ വെച്ച് ഒരുപാട് ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. കാരണം ഒറ്റ വർക്കിൽ നിന്ന് അത്രയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്ര ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം. മഞ്ഞ കല്യാണം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ഹായ് പറയുമോ സജീഷ്? ഹായ് സജീഷ്. താങ്ക് യു അശ്വതി ചേച്ചി, എനിക്ക് ഇപ്പിക്കാണ്ട് തോന്നുന്നു. അക്കു ഹലോ, അക്കു ദർശന ഹലോ, സെബാസ്റ്റിൻ ഹായ്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അമൽനിധിൻ ഹായ്. സൂര്യ ഫിലിം ഇൻട്രസ്റ്റ് ഉണ്ടോ? ഫിലിം നോക്കുന്നുണ്ട്, നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ മാത്രം. രേഷ്മ, അതെന്താ രേഷ്മ? കുറെ മെസ്സേജ് അയച്ചൊരു മാളു. ഹലോ അർഷ, ഹായ് അർഷ. ശ്വേത, രേഷ്മ, രേഷ്മ എത്ര വട്ടം ഒരു ഹായ്. ഹലോ രേഷ്മ. അയ്യോ രേഷ്മ, ഒരുപാട് പ്രാവശ്യം ഹായ് പറഞ്ഞു, ഞാൻ തിരിച്ച് ഹായ് പറഞ്ഞില്ല. അയ്യോ ഞാൻ കാണാത്ത കേട്ടോ, സോറി രേഷ്മ. എനിക്ക് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് എല്ലാവരുടെയും ഭാഗ്യമില്ല. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു, ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ പറഞ്ഞു. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു, പോയി ഷെഡ്യൂൾ കഴിഞ്ഞിതാ തിരിച്ചെത്തി. അല്ല എവിടെ ഒരു എൻ്റെ ഫുൾ നെയിം, ഫ്രണ്ട് റിക്വസ്റ്റ്. അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട്, കാരണം നമുക്ക് എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ മെസ്സേജൊക്കെ ചെയ്തിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്ന് നമ്മൾ പോകും, അപ്പം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഞാൻ മെസ്സേജസിന് റിപ്ലൈ കൊടുത്തത്. അപ്പോൾ കുറേ നാളുകൾക്കൊക്കെ മുന്നേ വന്ന് കിടന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കും, ആ ഇപ്പോഴാണോ മെസ്സേജ് കണ്ടതെന്നൊക്കെ ചോദിക്കും. അതിൻ്റെ മെയിൻ റീസൺ അതാണ്, നമുക്ക് എപ്പോഴും അതിലിങ്ങനെ ഇരിക്കാൻ ടൈം കിട്ടത്തില്ല, അതാണ് മെയിൻ ഒരു കാര്യം. എന്നാലും ഞാൻ പറ്റുന്നതുപോലെ കൊടുക്കുന്നുണ്ട്. കലാക്ഷേത്ര ഹായ്, നവീൻ, ലല്ലു ഹായ്, ശ്വേത ഗുഡ് നൈറ്റ്, താങ്ക് യു സജീഷ്. എവിടെയാ ലൊക്കേഷൻ? ട്രിവാൻഡ്രത്താണ് നമ്മുടെ കസ്തൂരിമാൻ്റെ ലൊക്കേഷൻ. താങ്ക് യു പ്രജി സൂപ്പർ, ചിരി സൂപ്പർ. അല്ല ഈ പട്ടാള അത് ഒരു വഴിയില്ല. നവീൻ ഹായ്, അരുൺ ഹലോ, ഹലോ അഖിൽ ഹലോ, ജിഷ്ണു ബേബി ഹായ്, ഗായത്രി ഹായ്, നിഷ, അനിൽ ഹായ്.
കുറേ മെസ്സേജ് അയച്ചു, ഒന്നിനും റിപ്ലൈ ഇല്ല. ബെല്ല റിപ്ലൈ ഇല്ല. സോറി ബെല്ല, ഞാനിപ്പോഴാണ് കണ്ടത്. ഹലോ, എനിക്ക് കിട്ടി ഇതൊന്നും ഇൻസ്റ്റാഗ്രാം. താങ്ക് യു ഹരീഷ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അവിടെയുള്ള ഒരുപാട് ഫാൻസ് പേജ് അവർക്ക് അവിടെ ഇതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഒരു ഹൈ ഹൈ, ഒരു ബിഗ് ഹായ്. കാരണം കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അവരാണ്. കാരണം ഇടയ്ക്കൊക്കെ അവർ മെസ്സേജ്, എനിക്ക് എല്ലാവർക്കും ഒന്നും മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ അവർക്കൊരു സങ്കടം കാണും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. സ്വപ്ന ചേച്ചി ഹലോ, എനിക്കൊരു ഹായ് പോലും തന്നില്ല. ടിൻഡു സോറി ടിൻഡു, ഹലോ ടിൻഡു. ലൊക്കേഷൻ ആഞ്ചലി സ്റ്റുഡിയോയിലാണോ? ഫുള്ള് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒന്നുമല്ല, പല ലൊക്കേഷൻ ഉണ്ട് അവിടെ. ഒരുപാട് ഇഷ്ടമാണ് കസ്തൂരുവൻ തീം, മൈ ഫേവറേറ്റ് സീരിയൽ. താങ്ക് യു, ഞാൻ അവരോട് പറയാം, ഞാൻ കസ്തൂരുവൻ ക്രൂവിനോട് പറയാം. ഇതിൽ നായ് അമ്മയോട് ഞാൻ തിരക്കിന്ന് പറയും. ദീൻ കുറേ മെസ്സേജ് അയച്ചു. ബിനി ഹലോ ബിനി, കണ്ണൂർ ജില്ലക്കാർക്കൊരു ഹായ് പറയുമോ? കണ്ണൂരിലുള്ള എല്ലാവർക്കും ഹായ് ഹായ്. ആക്ട് ചെയ്ത എപ്പിസോഡ് സജീഷ്, ആക്ട് ചെയ്ത എപ്പിസോഡ് കാണാറുണ്ടോ? കാണാറുണ്ട്, ഞാൻ തനിച്ചിരുന്ന് കാണാറുണ്ട് മാത്രം. ഞാൻ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണൽ കുറവാണ്, കാരണം നമ്മൾ ഈ ഒരു സംഭവമാണല്ലോ. അങ്ങനെ ഇരുന്ന് കാണാനൊരു ചെറിയ, ഞാൻ ചില എപ്പിസോഡ്സൊക്കെ ഇരുന്ന് കാണും കേട്ടോ. കലാക്ഷേത്രയിൽ എല്ലാവരോടും ഞാൻ പറയാം, അന്വേഷണം പറയാം. ഹായ് പറയൂ കീർത്തി. ധന്യ ഹലോ ധന്യ. സിമ്പിൾ, വീട്ടിലിരിക്കുമ്പോഴേക്ക് എന്തിനാ കസ്തൂരുവൻ സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു മനോജ്. നബി സെബാസ്റ്റിൻ ഹലോ. പിന്നെന്താ പിന്നെന്താ അൻസർ ഹലോ. ജോഷിത 10 പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടേ. സോറി ജോഷിത. ഹലോ ഹലോ ഹലോ. പ്രതീഷ് ദർശന ഹായ്. ശ്വേത മൈ ഫേവറേറ്റ് സീരിയലാണ് ശ്വേത. താങ്ക് യു. ഞാൻ പറയാം, ഞാൻ അവളോട് പറയാം, ഹായ് പറയാം. മഴ മഴ ഇല്ലില്ല, മാറിയിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ മഴയുണ്ട്. ബെല്ല കസ്തൂരുമാൻ്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ, കിട്ടി ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു ബെല്ല, എനിക്കിഷ്ടമാണ് കസ്തൂരിമാൻ. താങ്ക് യു. താങ്ക് യു വിക്ടർ. മാത്യു ആന്റണി ഹായ് ഹായ്. ഹലോ ഡെലക്കുട്ടി. ഹലോ ഷെയ്ക്ക. സനു എവിടെ പോയി ചേച്ചി? നൈസ് സ്മൈൽ. താങ്ക് യു വിക്ടർ. എന്നാ ഉണ്ട് സെബി സെബാസ്റ്റ്യൻ? എന്നാ ഉണ്ട്, സുഖമായിട്ട് പോകുന്നു. ഹായ് ലിൻഡ. ഹലോ അശ്വതി ബിനോ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ടൂസ് ഒറ്റപ്പാലക്കാർക്ക്, ഒറ്റപ്പാലത്തുള്ള എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. തൃശ്ശൂരുള്ള എല്ലാവർക്കും ഹായ്. കോസ്റ്റ്യൂം എനിക്കിഷ്ടമാണ്. താങ്ക് യു റിൻല. കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കുട്ടി. കുറേ നാളായി കാണാറില്ലായിരുന്നല്ലോ, ഇപ്പോൾ വീണ്ടും വന്നല്ലോ. ഓക്കെ, ഞാൻ അതെനിക്ക് തോന്നി കുറച്ച് നാളത്തേക്ക് സീൻ നമ്മുടെ സ്റ്റോറിയുടെ ഒരു സ്റ്റോറി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതിലും വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വേറൊരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് പോയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ വരാൻ പറ്റിയില്ല. ജോബിൻ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്നില്ല. വീണ്ടും വന്നിട്ടാണ് ചേച്ചിക്കൂടി മിണ്ടത്തില്ല എന്നൊക്കെ പറയുമ്പോഴാണ് വെൽക്കം ചെയ്യപ്പെടുന്നത്. കസ്തൂരുവൻ കാണാൻ വേണ്ടി മാത്രമാണ് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തത്. അയ്യോ ചിഞ്ചു. താങ്ക് യു, താങ്ക് യു സോ മച്ച് സുജിത. ഹായ് കത്തിക്കുട്ടി. ഹലോ അമ്മയാണ് കേട്ടോ ഡെല്ലാ. താങ്ക് യു അനി ചേട്ടാ. ഹായ് ഡെല്ലാ മാളൂസ്, സുഖമായിട്ടിരിക്കുന്നു. മനോജ് മനു, ഇപ്പം ഞാൻ വീട്ടിലാണ്, എനിക്കൊന്ന് നേരിൽ കാണാലോ, നമുക്ക് എന്തെങ്കിലും കാണാം. കൃഷ്ണ മീനു, എൻ്റെ നാട് കീരിക്കുഴിയാണ്, എന്നൂറുകാർക്ക് പോകുമ്പോൾ കാണാറുണ്ട്. അപ്പം നമ്മുടെ എൻ്റെ റൂട്ട് പോകുന്ന ആരോ ആണ്.
എത്ര മെസ്സേജ് അയച്ചു വിഷ്ണു. ഹലോ വിഷ്ണു, ഇപ്പൊ എവിടെയാണുള്ളത്? ഞാൻ വീട്ടിലാണ്. സിദ്ധു ചേട്ടൻ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ പറയാം കേട്ടോ. ഞാൻ സിദ്ധു ചേട്ടനോട് പറയാം കേട്ടോ. സിദ്ധുവേട്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ പ്രമോദേട്ടനോട് പ്രത്യേക അന്വേഷണം എല്ലാരും പറഞ്ഞു പറഞ്ഞേക്കാം. തമിഴ് സീരിയൽ കണ്ടിട്ടുണ്ട്. താങ്ക് യു. ഒരുപാട് പേര്. ഹലോ ശിവ. ഹലോ ഹായ് ജൂബിൻ. അതെന്ത് ജൂബിൻ അങ്ങനെ ചോദിച്ചേ? ഇനി ഹലോ യേസ്ഡല്ല എന്നാണ്. നീ ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. ഷൂട്ടിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കസ്റ്റമർ മാൻ ഷൂട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഹായ് ജോബിൻ, എവിടാ ഷൂട്ടിംഗ് ഇല്ലേ സിസ്റ്റർ? ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ പാക്കപ്പായി. ഇതാ ഞാൻ വീട്ടിലെത്തി. വീട് എവിടാ? ഞാൻ സ്ഥിരം കാണാറുണ്ട്, മനോജ് മനു. മനസ്സിലായില്ല, ഞാൻ എന്താ മെസ്സേജ് അയച്ചു ചേച്ചി? ഒരു മെസ്സേജ് അയച്ചു ചേച്ചി. എന്റെ കമന്റ്സ് വായിച്ചില്ലേ അഞ്ജു? സോറി, ഞാൻ വായിച്ചില്ല. കസ്തൂരൻ നാടെവിടാ? നാട് ഞാൻ പറഞ്ഞു, തൊടുപുഴയാണ്. മീനു അരുൺ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ പിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല മീനു. ഹായ് ഹായ് ബിന്ദു. ഗീതാഞ്ജലി നാടെവിടാ? ഫ്രണ്ട്സിനൊരു ഹായ് പറയുന്നു. ആ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുറേ പേരുണ്ട്. ഇപ്പം എൻ്റെ ബെസ്റ്റീസൊക്കെ ഇവിടെ കുറച്ച് അടുത്തൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. നമ്മൾ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടെങ്കിലും കോളേജ് ലൈഫൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു സങ്കടം. കസ്തൂരിമൻ കുറെ നാൾ കണ്ടില്ല, ഞാൻ പറഞ്ഞിരുന്നു. ഒരു വർക്ക്, വേറൊരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും കൊണ്ടായിരുന്നു. അച്ചു ഹായ്. എൻ ജെ രാജു യു എസ് മൈസ്. താങ്ക് യു രാജു. ഞാൻ നെയിമൊക്കെ വിളിക്കുന്നുണ്ട്. കസ്തൂരൻ സീരിയൽ എന്ന വിശേഷം? കസ്തൂരൻ സീരിയൽ എന്ന വിശേഷം നന്നായി പോകുന്നു. താങ്ക് യു അനിലകുമാർ. ഞാൻ പ്രമോദേട്ടനോട് പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം പോയപ്പോ ഞങ്ങൾ കുറച്ചു പേരുണ്ടായിരുന്നു. അയ്യോ വിനീഷ്, 50 പ്രാവശ്യം ആയോ? സോറി വിനീഷ്, ഞാൻ കണ്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. ഹലോ. അപ്പൊ എന്താ പറയാ, ഞാൻ ഇപ്പം കസ്റ്റമർ ഞാൻ പറഞ്ഞിരുന്നു, പോയിരുന്നു, നല്ല രസമായിരുന്നു, കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പണ്ടത്തെ പോലെ ഇങ്ങനെ നമ്മുടെ ക്രൂ, നമ്മുടെ യൂണിറ്റ് സെക്ഷൻ ആയാലും പ്രൊഡക്ഷൻ ആയാലും ഇങ്ങനെ എല്ലാ ഒരുപാട് പേരൊന്നും ഇല്ല, കാരണം നമുക്ക് അതിനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്നാലും ആ കുറച്ച് പേരുള്ള ഇങ്ങനെ രസമായിരുന്നു, ശരിക്കും അടിച്ചു പൊളിച്ചു. താങ്ക് യു ചന്ദ്രൻ ചേട്ടാ. പഠിക്കുന്നുണ്ടോ? ഇപ്പൊ പഠിക്കുന്നില്ല, പഠിത്തം കഴിഞ്ഞു. നവാസ് സാമി ഹലോ. ഹലോ വയനാട്ടുകാർക്ക്, എല്ലാവർക്കും ഹായ് ഹായ്. വിഷ്ണു ഹായ് 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 താങ്ക്. ശ്രീജിത്ത് ഹലോ. ശ്രീജിത്ത് കാണാറുണ്ട്. താങ്ക് യു റോസമ്മയോട് ഞാൻ അന്വേഷണം പറയാം, അവള് കാണുന്നുണ്ടോ ആവോ. റോസമ്മ എന്ന് പറയുമ്പോ എന്റെ ഫ്രണ്ടാണ് നന്ദു. ഇവർ രണ്ടുപേരാണ് ഇവിടെ അടുത്ത്, അടുത്തെന്ന് വെച്ചാൽ കുറച്ച് പോണം, എന്നാലും എന്റെ വീടിനോട് അടുത്ത് അവരാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇടുമ്പോ നന്ദു റോസമ്മ എന്നൊക്കെ പറഞ്ഞാണ് ഇടുന്നത്. അതാണ് ചോദിക്കുന്നത്. കീർത്തിനെ കണ്ടിട്ടാണ് കസ്തൂരം കണ്ടു തുടങ്ങി. അയ്യോ കാഞ്ചന ഹലോ. താങ്ക് യു കീർത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് സന്തോഷം. ആ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു, കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടും ഭയങ്കര ലക്കായി എല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ സീരിയലിലെ എല്ലാവരോടും താങ്ക്സ് പറയണം. ഇപ്പൊ പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും എന്താ എല്ലാവരോടും, കാരണം ഓരോരുത്തരെ എടുത്ത് പറയുമ്പോൾ ആരെയും വിട്ടുപോകരുതല്ലോ. എല്ലാവരോടും പ്രത്യേകിച്ച് ഈശാൻ്റ് ഉണ്ടോ അനുശ്രീക്ക് ഒരു ഹലോ അനുശ്രീ. ലാസ്റ്റ് പാട്ട് പാടാ, നിങ്ങൾ എന്നത്തിനാ ഞാൻ വെറുതെ ഓടിച്ചു വിടുന്നത്? How are you? Yeah, fine. Chinta Prasad here. Dheeraj, hi, hi, hi. Agilesh, hi. Kasturvan, super. Thank you. Mansoor. Hello. Jeffin, hi. Hi, hello. Sumadhi, Sri Lakshmi, hi. Inkari, hi. Hello, Dheeraj. Hello, Dheeraj. Hello, hello, hello. അതെ അതെ അതെ, ബോൾഡ് മാത്രമല്ല കോമഡി ഉള്ള ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തില് എന്തുകൊണ്ടും ഞാൻ എനിക്ക് തോന്നുന്നു ബോൾഡും കോമഡിയും സെന്റിമെന്റ്സും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണ് ആ ക്യാരക്ടർ. ചേച്ചിയും ചേച്ചിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അനിത്തി. എന്തുകൊണ്ട് എനിക്ക് എന്റെ എന്റെ ഫാമിലി ആ ഒരു കലാക്ഷേത്ര ഫാമിലിയെ പറ്റി തന്നെ പറയുമ്പോ പ്രവീണ ചേച്ചി ഭയങ്കര ലക്ക്. അങ്ങനെ നോക്കുമ്പോഴും ഞാൻ ഭയങ്കര ലക്കാണ്, കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ. ഇപ്പൊ പ്രവീണ ചേച്ചി ആയാലും മുത്തശ്ശനായാലും മുത്തശ്ശനായാലും, കാരണം അവര് മാത്രമല്ല കാരണം അവരുടെ കൂടെ ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ സന്തോഷം. അതുപോലെ തന്നെ പിന്നെ പറയുവാണെങ്കിൽ എന്താ ഒരുപാട് പേരുണ്ട്, ഇപ്പൊ അച്ഛമ്മ ശ്രീലതാമ്മ, പിന്നെ എന്താ സിന്ധു ചേച്ചി, പിന്നെന്താ എല്ലാവരെയും പറയണം അങ്ങനെ നോക്കുവാണെങ്കിൽ. കാരണം ഇവരുടെയൊക്കെ കൂടെ സ്റ്റാർട്ടിങ് ചെല്ലുമ്പോൾ തന്നെ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുടെ കൂടെ ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നമുക്കും കംഫർട്ടാണത്. ഹായ് കീർത്തി, ഹലോ മോളി, ഹലോ ഹലോ ഹസ്ബൻഡ് സീരിയൽ സൂപ്പർ ആട്ടോ, താങ്ക് യു അൻസിൽ. ഹലോ ഇപ്പോൾ എവിടെയാ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലാണ്. ഹായ് പത്തുമണി സുധാൻ, ധീരജ് ഹലോ, ഇന്ദു ഹായ്, വർഗീസ് ഹായ്, ഹലോ വർഗീസ്. പുത്തൂർ ചേച്ചി ലവ് യു ഹീര, ആൻഡ് സെയിം ടു ഹീര. ഇനിയും ഒരുപാട് പ്രോജക്ട്. താങ്ക് യു, താങ്ക് യു നിഷ. എനിക്കൊരു ഹായ് പറയുമോ? ഫുൾ നെയിം പറയണേ. അഞ്ജു അശ്വതി, ഹലോ അഞ്ജു. ഹായ് ഷീല, മിഥുൻ, നിങ്ങൾ മൂന്ന് സിക്സ് ക്യൂട്ട് സീൻസ് മിസ് ചെയ്യുന്നു. അതെ അതെ, താങ്ക് യു മനോജ്, മനു, സൂര്യ, നിഷ, ഹലോ ഹീര, ഹലോ, താങ്ക് യു സുമതി. ചേച്ചിയാന്ന് തോന്നുന്നു. സുഖമാണോ റായി? ആ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു. ഒരു ഹായ് തരോ. ഹലോ മിഥുൻ അബ്രഹാം, വരുമോ ചേച്ചി? ഞാൻ കസ്തൂരിമൻ സീരിയൽ ഉണ്ടായിരുന്നു, കാരണം വിനു ചേട്ടൻ കൂടെ. അയ്യോ അത് പോയി, ഞാൻ കണ്ടിട്ടുണ്ടാവും, പെട്ടെന്ന് മനസ്സിലായില്ല. ചന്ദ്രല്ലയ, സാനിയ, അശ്വനി, സാബു, മജ്, ഹലോ ഹലോ ഹലോ. ഞാൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന്. വേറെ എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കാരണം നമ്മുടെ സീരിയലിൻ്റെ കാര്യമായിരുന്നു മെയിനായിട്ട്. പിന്നെ എന്താ എൻ്റെ ഫാമിലി. അശ്വനിയെ മോൾക്ക് ഹലോ മോളു. ഫേവറേറ്റ് ആക്ടർ ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യം എല്ലാവരും ഇഷ്ടമാണ്, പക്ഷേ ആളോട് എനിക്ക് ഇഷ്ടാണ്. യാ വീട്ടിൽ തന്നെയാണ്, സേഫ് ആണ്, ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. മനു, മാത്യു, ഹയ്യാ, ഫൈൻ, ഒരു ഹായ് തരൂ. ഹായ് റോയി, റോയ് ചേട്ടാ, ഈസി എങ്ങനെ ഇപ്പോൾ എപ്പിസോഡ് തുടങ്ങി? ആ എപ്പിസോഡ് തുടങ്ങി, ഇതാ വന്നിട്ടിരിക്കുകയാണല്ലോ. കാവ് ചേച്ചി,
എന്ത് പറയുന്നു, കാവ് ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. സുഖമാണോ മനീഷ? സുഖം സുഖം, സുഖമായിട്ടിരിക്കുന്നു. നിഷ ഏഞ്ചൽ ഹായ്. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല, ടൈമായില്ല. ഹലോ ബിന്ദ. അഞ്ജു അശ്വതി. ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ്. മനോജ്, മനു എന്നെ മനസ്സിലായോ? എനിക്കങ്ങനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, സോറി മനോജ്. കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ ഹായ്. ശ്രീജ, വീടെവിടെയാ? വീട് തൊടുപുഴ. ഇപ്പോൾ സീരിയലുണ്ടോ? സീരിയലുണ്ട്, സീരിയൽ ഇതാ ഞാൻ പറഞ്ഞു, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എല്ലാ സീരിയലും സ്റ്റാർട്ട് ചെയ്തു. ഹായ് പറയോ ദീപു. ഹലോ മോളു, എൻ്റെ മകൾക്കൂടെ ഫാമിലി അറിയാം, പേരിലെ രണ്ട് ബ്രദേഴ്സ് ഫോട്ടോ കണ്ടിട്ടുണ്ട്. ആ കാച്ചനാ, ഞാൻ അങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ട് പറഞ്ഞു. കീർത്തി സുഖാണോ? ഞാൻ പറയാം, ഞാൻ കാവ്യച്ചേച്ചിയുടെ അന്വേഷണം പറയാം. സൂപ്പർ, എല്ലാവരും കിടുവായിട്ടും. താങ്ക് യു മാളു. ഫേവറേറ്റ് ഫുഡ്? ഐസ്ക്രീം ഫേവറേറ്റ്? എന്താ കാരണം? അയ്യോ, ഇത്ര കാര്യങ്ങളൊന്നും ഫേവറേറ്റ്, ഫ്രൂട്ട് സലാഡൊന്നും എൻ്റെ അങ്ങനെ ഫേവറേറ്റ് കഴിക്കും, ഫേവറേറ്റ് ഒന്നും അല്ല. ജീവയോട് ഞാൻ അന്വേഷണം പറയാം. അശ്വിനി, ഷൂട്ട് വീണ്ടും തുടങ്ങിയോ? ഫ്രീ ടൈം എന്താ പണി? ഫ്രീ ടൈമിൽ എന്താ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതലും ഫോണിൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിൽ ഇരിക്കും, അല്ലാണ്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകും. ശീതൽ ഹായ്. കീർത്തി, ദീപു ഹായ്. മോളു ഹായ് ഡല്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു റോജേട്ടാ. ഹായ് പറയൂ. നിഷ ഹലോ. ചഞ്ചൽ തൊടുപുഴയാണ്, എന്റെ നാട്ടുകാരും വരുന്നുണ്ട് കേട്ടോ. ഹായ് ഹായ്. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ചേച്ചി. താങ്ക് യു. ഹായ് ചേച്ചി. ബീൻ ഹായ്. അപ്പൊ പിന്നെന്താ, അപ്പം സീരിയല് ഇത്രോ നാളും എങ്ങനെയാണോ നിങ്ങൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇനിയും വേണം. സീരിയലിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കീർത്തിയെ എങ്ങനെയാണോ നിങ്ങൾ സ്നേഹിച്ചത്, എനിക്കറിയാം കുറെ പേരുടെയെങ്കിലും മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴോ അവർ നമ്മളോട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും, അയ്യോ ഇപ്പോഴും ഉണ്ടല്ലോ. കാരണം കുറച്ച് നാളത്തേക്ക് ഞാനൊന്ന് കുറച്ച് നാളത്തേക്ക് ഞാൻ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മറന്നു പോയി കാണുമോ, ഇല്ലില്ല. അയ്യോ അതൊക്കെ പറയും, ഒരുപാട് സന്തോഷം. എവിടാ പ്ലീസ്? ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കി, കുറേ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെയൊക്കെ കുറേ ടൈം. ടൈം ആയോ? ഇല്ലില്ല. ഷാരു, ജാസ്മിൻ, ജാസ്മിൻ പാട്ട് പാടാം, എനിക്കിഷ്ടമായി കേട്ടോ. ഓ പ്രചിത്, താങ്ക് യു. മൻസൂർ, ജെറിൻ, അശോകൻ. ഒറിജിനൽ നെയിം ഏതാ, വേറെ പേരുണ്ടോ? ഇല്ലില്ല, ഒറിജിനൽ പേര് ഡെല്ലാന്നാണ്, കീർത്തി എന്നുള്ളത് സീരിയലിലെ നെയിം. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ എനിക്ക് തോന്നുന്നു ഡെല്ലാന്നുള്ള നെയിം പുറത്തിറങ്ങുമ്പോൾ അപൂർവ ആൾക്കാരൊക്കെ വിളിക്കുന്നുള്ളൂ, കീർത്തി ഇതാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, കാരണം സീരിയൽ കാണുന്നുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട്. എബിൻ ഹായ്. മനോജ്, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കസ്തൂരിമാലോട്ട് വന്ന് മറക്കില്ല. താങ്ക് യു കാഞ്ചന, താങ്ക് യു സോ മച്ച്. യു ആർ ഗോഡ് കാറ്റ് വാ സൂപ്പർ. നിഷ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഷോർട്ട് ഹായ്. കാസർഗോഡ് ഞാൻ വന്നിട്ടില്ല, ഒരു ഹായ് പറയുമോ? നിരജൻ, കൃഷ്ണ, ദീപു ഹലോ. അല്ലേലും മറക്കില്ല അച്ചോ. താങ്ക്,
അയ്യോ 20 മെസ്സേജ്, ശ്യാം സീന 20 മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ലാത്ത. സോറി സോറി ആതിര, ഞങ്ങൾ മോളെ അരവിന്ദ് നാട്ടുകാർക്ക് ഒരു ഹായ് പറയുമോ? ഹലോ കീർത്തി മോളെ, ആക്ടിങ് സൂപ്പറാണ്. ഹായ് സുകുമാർ, ഹായ് 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 കീർത്തി. പ്രദീപ് സിംഗ്, കോട്ടയം ജില്ലക്കാർക്ക് ഹലോ, കോട്ടയം ജില്ലയിലുള്ളവർക്കും ഹായ് ഹായ് ഹായ്. ഹരീഷിന എനിക്ക് ഒരുപാട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഹരീഷ് താങ്ക് യു സോ മച്ച്. കീർത്തി സുബ അതുല്യ, താങ്ക് യു, താങ്ക് യു. മിനി മുഹമ്മദ് കുമാർ സുഖം തന്നെ. ആ ഞാൻ പഠിക്കുകയായിരുന്നു. ഇപ്പൊ എന്റെ ഡിഗ്രി, ഞാൻ ഡിഗ്രി ചെയ്യായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജില്. ഇപ്പൊ കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഹായ് ബിനിത, ആ കാഞ്ചന, ഹലോ. എനിക്ക് തോന്നുന്നു കുമാർ സിനിമ നല്ല പ്രോജക്റ്റ്, അതെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. നീതു ഹായ് ഡല്ല ചേച്ചി, ഹായ് നീതു മുഹമ്മദ്, ഹായ് ഹായ് സുഖമാണോ? അനിൽ സുഖമായിട്ടിരിക്കുന്നു. താങ്ക് യു നിഷ, ശാലിനി. താങ്ക് യു പ്രജിത്, ജിഷ, ജോ, മോൾ, ധീരജ്. പാട്ട് പാടി വെറുപ്പിക്കണോ? വി ആർ വെയിറ്റിംഗ്. അയ്യോ പാടാ. എഫ് പി റിക്വസ്റ്റ്, തീർച്ചയായിട്ടും. പാട്ട് ഇപ്പൊ ഏതാ പാടുക? ഞാൻ ഇങ്ങനെ വലിയ പാട്ടായിരുന്നല്ലോ കേട്ടോ, ഇങ്ങനെ ഡിഗ്രി ഏതാ മെയിൻ? ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്. ഇത് ഏതാ മെയിൻ ചോദിച്ചു. എന്താ പാട്ട്? ആരും പോകരുത്. പൂവേ പൂവേ പാലപ്പൂവേ, മണമിത്തിരി കരളിൽ പായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാ. വണ്ടേ വണ്ടേ വാർമുകൾ വണ്ടേ, പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുര കനവായി മാറിപ്പോയി. മണവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ? മണവിൽ കൊടി മഞ്ഞായി, മഞ്ഞിലകൾ മഞ്ഞിൽ പോയി, മന്മാസം നിന്നൻ നെഞ്ചൽ പോയി. ഓ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് പറഞ്ഞപ്പോ പാടിയെന്നുള്ളൂ, അങ്ങനെ വലിയ ഇതൊന്നും അല്ല. പക്ഷെ എനിക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടാട്ടോ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ? കണ്ണാൻ തുമ്പി പാട്ട് പാടാമോ? ലവ് യു സുന്ദാ, താങ്ക് യു. വിക്ടർ വലിയ, അല്ല എനിക്ക് ഫുള്ള് വായിക്കാൻ പറ്റുന്നില്ല വിക്ടർ, അതുകൊണ്ടാണ് സൂപ്പർ സോങ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാടുന്നവരെ സമ്മതിക്കണം, എനിക്ക് അവരെ സമ്മതിക്കണം എന്നല്ല പറയുക, എന്താ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ കേട്ടോ ഡാൻസും, രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത്യാവശ്യം
ഇനി ട്രോൾ എടുത്ത് ദൈവത്തെ ഓർത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇത് രണ്ടും അത്യാവശ്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പാട്ടൊക്കെ കേൾക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. ചിത്രചേച്ചിയുടെയൊക്കെ സോങ് കേട്ട് കഴിഞ്ഞാൽ, ചിത്രചേച്ചി ചേച്ചിയുടെയൊക്കെ സോങ്ങൊക്കെ ഇങ്ങനെ കേട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് പോവും. അതെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം സോങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഏതൊരാളാണെങ്കിലും പറഞ്ഞു പോവും. ദൈവം അനുഗ്രഹിച്ചു തരുന്ന ഒരു കഴിവാണ് കേട്ടോ. ആണോ ചേച്ചി, സുഖം. അരിക്കുട്ടൻ ശ്വേത, താങ്ക് യു മാളു. ഷീബ വിനോസ്, താങ്ക് യു. താങ്ക് യു ജയ. സൗമ്യ സുഖമായിട്ടിരിക്കുന്നു. ഡബ്ബി, അയ്യോ ഡബ്ബി, ഞാനിപ്പോ ഡബ്ബിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ കീർത്തി, കീർത്തി കസ്തൂരിമാലിലെ കീർത്തിക്ക് ഡബ്ബി ചെയ്യുന്ന ദേവു ദേവ്യാനി എന്ന് പറഞ്ഞ ആളാണ് ചേച്ചി. അപ്പം ചേച്ചിയോട് ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ ഫസ്റ്റ് നമ്മുടെ സീരിയൽ തുടങ്ങുന്ന ടൈമിൽ ആദ്യത്തെ എനിക്കൊന്ന് ആ പ്രൊമോ പോയപ്പോഴാണ് ഫസ്റ്റ് എൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എന്താ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സൗണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ദേവ് ദേവ് ചേച്ചിയോട്. അത് ഞാൻ പറയേണ്ടതായിരുന്നു. ഞാനിപ്പം ഇതാ ഒരാൾ കമൻറ്റ് ചെയ്തപ്പോഴാണ് ഡബ് ചെയ്തുകൂടേന്ന്. എനിക്ക് റിസ്ക്, മീൻസ് നമുക്ക് ക്ലാസ്സൊക്കെ ഉള്ള ടൈം, നമുക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കേണ്ടതൊക്കെ വരുമായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഞാനെന്തിനാ എൻ്റെ സൗണ്ട് എടുക്കുന്നത്. താങ്ക് യു കാഞ്ചന, താങ്ക് യു സോ മച്ച്. ആ മൻസൂർ, ഹലോ മൻസു. ഹായ് സുലു, ഹായ് ബേബി. ചേച്ചി ടിക്ടോക്ക്, ആ ടിക്ടോക്ക്, ടിക്ടോക്ക് വേറെ ഇതാണ്. ഞാനങ്ങനെ ടിക്ടോക്കിൽ ഇങ്ങനെ എപ്പോഴും ഒന്നും ആക്റ്റീവ് അല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഒക്കെ ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ ഭയങ്കര മടിയാ. എല്ലാവരൊക്കെ ചെയ്യുന്ന പോലെ ഒരുങ്ങി, അയ്യോ ഭയങ്കര മടിയാ. ഞാൻ പറയാം ഹരിക്കുട്ടൻ, ഞാൻ എല്ലാവരും തിരക്കിന്ന് പറയാം. കസ്തൂരിബൻ ക്രൂ ഫുള്ള് എല്ലാവരും തിരക്കിന്ന് പറയാം. എൻ്റെ മകൾ പ്രദീപ്, ഹായ്. ആ ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും കൂടെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു, പാടിയ പാട്ട്. എല്ലാവർക്കും സുഖമാണോ? തൊടുപുഴക്കാർക്ക്, പിന്നെ തൊടുപുഴക്കാർക്ക് ഞാൻ എപ്പോഴും ഹായ് പറയുന്നുണ്ടല്ലോ. ഇതാ ഒരുക്ക് കൂടി എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. എൻ്റെ നാട്ടുകാർക്ക് ഇപ്പോഴാണ് വന്നേന്ന് തോന്നുന്നു. കണ്ടിരുന്നു. താങ്ക് യു മാളു, സുഖമാണോ? സുലു സുഖമാണ്. ഓക്കെ, ഒരു ഹായ്. ഇതാ നമ്മുടെ സമയം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടിരിക്കുകയാണ്. ഇൻസ്റ്റയിൽ ആക്റ്റീവ് എന്ന് ചോദിച്ചാൽ ഇൻസ്റ്റയിലാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് എന്താ ഇങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ എന്ന് പറയാം, ഇപ്പോഴും അല്ല. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇതിലിങ്ങനെ എപ്പോഴും ആക്റ്റീവ് ആവാൻ കുറച്ച് പാടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് വന്നേ. ടിക്ടോക്ക്, അതേ പറഞ്ഞ ടിക്ടോക്കൊക്കെ ഇപ്പം ചെയ്യാൻ, ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാത്തത് കൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ പോവും. താങ്ക് യു അഭിജിത്ത്, താങ്ക് യു സോ മച്ച്. വെട്ടത്തിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി നനഞ്ഞോടിയൻ. എനിക്ക് ലിറിക്സ് അറിയത്തില്ല, പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പാടിയതാട്ടോ. ഓക്കെ, ഇതേ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി എന്ന് തോന്നുന്നു. കാഞ്ചന, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കാഞ്ചന, എനിക്ക് എപ്പോഴും ആ മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരത്തില്ല. സോറി, കാരണം നമ്മളെല്ലാവർക്കും കൂടെ ചെയ്തിട്ടിരിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടത്തില്ല. എന്നോടൊരു കുട്ടി ചോദിച്ചിരുന്നു, ചേച്ചി ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, ചേച്ചി ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ ഇനി മെസ്സേജ് ചെയ്യുന്നത്. അന്നേരം എനിക്ക് ഇതാണ് എന്തെങ്കിലുമൊക്കെ കാര്യം നേരം കയറി വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകേണ്ടതൊക്കെ വരും. അതുകൊണ്ടാണ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ അതൊക്കെ ഒരുപാട് ഡൗണിൽ പോയിട്ട് കിടക്കുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ നമുക്ക്
സാരമില്ല, ടൈം തീർച്ചയായിട്ടും. കാഞ്ചന, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, താങ്ക് യു ഷിപ, എന്നോട് മിണ്ടുല്ലേ. അതെന്താ അങ്ങനെ വെച്ചേ? ചഞ്ചൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ബൈ ചഞ്ചൽ, ഗുഡ് നൈറ്റ്. യാ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. നമുക്ക് ഒരു 9:05 വരെ പോവാം. ഏജ് എത്രയായി? ഓൾ ദി ബെസ്റ്റ് വേദ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹായ് തായ് ജോൺസൺ, താങ്ക് യു. ഹായ് വശ കേട്ടാ. ആ മമ്മിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ഉണ്ട് ഇവിടെ. അശ്വതി, അശ്വതി ഇപ്പോഴാണോ ജോയിൻ ആന്ന് തോന്നുന്നു. ഒരു പഞ്ച് ഡയലോഗ്, പഞ്ച് ഡയലോഗ് പെട്ടെന്ന് ഇങ്ങനെ പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബാങ്ക് ഒന്നും നമുക്ക് കിട്ടത്തില്ല. വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, പപ്പ, മമ്മി, ചേട്ടൻ, അനിയൻ, ഞങ്ങൾ 5 പേരാണ്. ഓക്കെ, അപ്പം ഞാൻ വൈൻഡ് ചെയ്യാനുള്ള സമയം. അപ്പം ഒന്നും കൂടെ ഞാൻ പറഞ്ഞതാണ് നേരത്തെ, എന്നെ എന്നെ സ്നേഹിച്ചവർ, എന്നെ ഇഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മുടെ കസ്തൂരമ്മനെ ഇഷ്ടപ്പെടുന്നവർ, ഇനിയും നിങ്ങളെങ്ങനെയാണോ നമ്മളെ സ്നേഹിച്ചത്, സപ്പോർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇനിയും വേണം. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ വേണം. ഇത് തീർന്നാൽ പോലും ആ സ്നേഹം മനസ്സിലുണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. എപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമാണ് എപ്പോഴും ഈ നിമിഷം, കാരണം നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഓരോരോ ചിന്തകളും നമുക്ക് എപ്പോഴും സന്തോഷമാണ് തരുന്നത്. അപ്പം മുന്നോട്ടും അതുപോലെ തന്നെ. അപ്പം ഇപ്പം നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കാരണം അവരും അവരുടെ ടൈം കളഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം കീർത്തി, ഹലോ തൊഴിലക്കാരി കീർത്തി, ഹലോ, ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു സുലു. അപ്പം മുന്നോട്ട് അതുപോലെ തന്നെ വേണമെന്നുണ്ട്. ഗുഡ് നൈറ്റ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം ഞാൻ നിർത്താൻ പോവാണ്. ഇപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് ഇതുപോലെ ഇനി ഏതെങ്കിലും ഒരു ലൈവിലൊക്കെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം, കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം ഞാൻ അത്യാവശ്യം കസ്തൂരിമാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീണ്ടും ഷൂട്ട് തുടങ്ങിയതിൻ്റെയും ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ക്രൂവിൻ്റെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഷൂട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ആ പ്രത്യേകിച്ച് ഔട്ട്ഡോറില്ലാത്തൊരു ഇതുണ്ട്, ഫുള്ള് ഇൻഡോറിലൊക്കെ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഫാമിലി, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നെയാണ്. എന്തെങ്കിലും ഇനി അത്യാവശ്യം ചോദിച്ചാൽ എല്ലാം ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് നിർത്താണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു. അപ്പം ബൈ ബൈ ബൈ. ഇപ്പം നമുക്കിനി അടുത്തൊരു ലൈവ് ഇതുപോലെ വരുമ്പോൾ കാണാം. അപ്പം എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു സോ മച്ച്.